ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും വലിയവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാൽവറിനാദത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ നമ്മളെ സ്നേഹിക്കുവാനും ഇതുപോലെ നമ്മെ കരുതുവാനും ഇതുപോലെ നമ്മെ നടത്തുവാനും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ആ യേശു ക്രിസ്തുവിനെ മക്കളാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നതിൽ നാം ദൈവത്തെ സ്തുതിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നാം ചെല്ലുമ്പോൾ ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്ന ഒരു ചരിത്രം നാം അവിടെ വായിക്കുന്നു. അവിടെ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് വലിയവനായി ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ചെങ്കടൽക്കരയിൽ എത്തിച്ചേരുകയും ദൈവം അവനോട് കൽപ്പിച്ച പ്രകാരം വിശ്വാസത്തോടെ മോശ ആ വടിയെടുത്ത് കടലിന്മേൽ നീട്ടിയപ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആ വലിയ കടൽ രണ്ട് ഭാഗമായിട്ട് മാറുകയും ഒരു ഉണങ്ങിയ നിലം അവിടെ രൂപപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ ജനം ലക്ഷക്കണക്കിന്, അവിടെ വായിക്കുന്നത് ഏകദേശം പുരുഷന്മാർ തന്നെ 600,000 ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ വലിയൊരു പുരുഷാരം, ലക്ഷക്കണക്കിനുള്ള പുരുഷാരം ആ ഉണങ്ങിയ നിലത്തൂടി അക്കരെ കടന്നു. ഇത് വലിയവനായ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ട അനേക അവസരങ്ങളിൽ ഒന്ന് മാത്രമാണ്. ആ കർത്താവ് നമ്മെയും സ്നേഹിക്കുന്നു എന്നുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 3-ാം വാക്യത്തിൽ വലിയവനായ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അത് നിത്യ സ്നേഹം കൊണ്ട് ദീർഘമായുള്ള ദയാപൂർണമായ ഒരു സ്നേഹത്താൽ വലിയവനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനേക പ്രത്യേകതകളിൽ ഒന്ന് നമുക്ക് യിരെമ്യാ പ്രവചനം 31:3 നാം വായിച്ചു. അത് നിത്യ സ്നേഹമാണ്, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമാണ്, ശക്തമായ സ്നേഹമാണ്. മാത്രമല്ല രണ്ടാമത് നാം 30-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിച്ചത് നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട്. ആ സ്നേഹം നമ്മെ രക്ഷിക്കുന്ന സ്നേഹമാണ്. പ്രതിസന്ധിയിൽ, പ്രതികൂലങ്ങളിൽ, വേദനകളിൽ, നിരാശയിൽ, ദുഃഖത്തിൽ, കണ്ണുനീരിൽ, പരിശോധനകളിൽ, പരാജയങ്ങളിൽ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം, ആ സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. 103-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എനിക്ക് നിന്നോട് കരുണ തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് കരുണയുള്ള സ്നേഹമാണ്, കരുണയുള്ള സ്നേഹമാണ്. അതിനൊരു ഉദാഹരണമാണ് പറയുന്നത് ഒരപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെയുള്ള കരുണയോടുകൂടെയുള്ള സ്നേഹമാണ് വലിയവനായ ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കുന്നു, മുടിയനായിരുന്ന ഒരു പുത്രൻ്റെ ഒരു ചരിത്രം നാം ഇവിടെ വായിക്കുന്നു. രണ്ട് മക്കൾ ഒരപ്പനുണ്ടായിരുന്നു. അതിലിളയവൻ തൻ്റെ സമ്പത്തും തനിക്ക് ലഭിക്കേണ്ടതെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി വസ്തു നാനാവിധമാക്കി ഏറ്റവും ദൂർത്തനായി കഴിഞ്ഞ് ഒടുവിൽ പന്നിയുടെ വാളവരെ തിന്നത്തക്ക നിലയിൽ അത്രമാത്രം അധപ്പതിച്ച ജീവിതത്തോടുകൂടെ കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പനെക്കുറിച്ച് ബോധ്യം വരികയും അവൻ മടങ്ങി ഭവനത്തിലേക്ക് വരുന്ന ഒരു ചരിത്രം നാം ഇവിടെ വായിക്കുന്നു. അങ്ങനെ അവൻ അപ്പന് മുമ്പിൽ ക്ഷമാപണം നടത്തി, ദൈവത്തിന് മുമ്പിലും ക്ഷമാപണം നടത്തി ആ ഭവനത്തിൽ പ്രവേശിക്കുന്ന ഒരു ചരിത്രം വായിക്കുമ്പോൾ അവിടെ ഒരു അപ്പനെ നമുക്ക് കാണാനായിട്ട് കഴിയും. തൻ്റെ അവകാശം നശിപ്പിച്ച്, തനിക്കുള്ളതെല്ലാം നശിപ്പിച്ച് ഏറ്റവും ദൂർത്തനായി നടന്ന ആ ഭവനം വിട്ടുപോയ മകനെ കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവ്. ഒടുവിൽ അവൻ മടങ്ങി വരുമ്പോൾ ഓടി ചെന്ന് അവനെ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് അവന് ആവശ്യമായുള്ളതിൽ അധികമായി അവന് നൽകി ആ ഭവനത്തിൽ വലിയൊരു ഉത്സവം കൊണ്ടാടത്തക്ക നിലയിൽ അപ്പൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകെട്ടിയിരിക്കുന്നു. അതാണ് ഒരപ്പൻ്റെ കരുണ, അതാണ് ഒരപ്പൻ്റെ സ്നേഹം. വലിയവനായ ദൈവം ഇങ്ങനെ പറയുന്നു, ഒരപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മുടെ കർത്താവിന് നമ്മോട് കരുണ തോന്നുന്നു. ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു കണ്ണുനീർ വാർത്തു. അതായത് മരണത്തിലും അവസാനിക്കാത്ത അല്ലെങ്കിൽ മരണത്തിലും തുടരുന്ന ഒരു സ്നേഹമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. അവിടെ ലാസറിൻ്റെ ഭവനത്തെക്കുറിച്ച് വായിക്കുന്നു, ആ രണ്ട് സഹോദരിമാർക്ക് ആശ്രയമായിരുന്ന ലാസർ, കർത്താവിൻ്റെ സ്നേഹിതൻ, മരണപ്പെട്ടപ്പോൾ കർത്താവ് അവിടെ ചെന്ന് അവരുടെ നിലവിളിയും അവരുടെ കണ്ണുനീരും കണ്ട് കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് യേശു അവിടെ കരയുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ മറ്റാളുകൾ പറയുകയാണ്, കണ്ടോ
കണ്ടല്ലോ ഇവന് ആ ലാസറിനോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു. ആ മരണത്തിൻ്റെ വിയോഗം അവരുടെ കണ്ണുനീര് കണ്ടിട്ട് അവരുടെ അവിടെ ഇരുന്ന് കർത്താവ് കരയുന്നു. ഉടനെ ലാസറിനെ ജീവിപ്പിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്ന 12 അധ്യായത്തിൽ അവരൊരുമിച്ച് ഒരു സദ്യ കഴിക്കത്തക്ക നിലയിൽ മരിച്ചാൽ അവസാനിച്ചു പോകുന്നൊരു സ്നേഹമല്ല, മരണത്തിലും അവസാനിക്കാത്തതാണ് വലിയവനായ ദൈവത്തിൻ്റെ സ്നേഹം. പ്രിയ ദൈവമക്കളെ, നമ്മളോട് ദൈവം കാണിക്കുന്ന സ്നേഹം അത് നിത്യസ്നേഹമാണ്. അത് കരുണയുള്ള സ്നേഹമാണ്, ദയയുള്ള സ്നേഹമാണ്, ദീർഘക്ഷമയുള്ള സ്നേഹമാണ്, മരണത്തിലും തുടരുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. കാരണം ജീവിച്ചിരുന്നാലും ഞാൻ മരിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കാനായിട്ട് കഴിയില്ല. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. 10 വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപത്തിനു വേണ്ടി അയച്ചു എന്നുള്ളതിനേക്കാൾ വലിയ സ്നേഹം ഈ ഭൂമിയിലില്ല. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. ആ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കുകയും നാം അവനെ കള്ളനെന്ന് മുദ്രകുത്തി അവനെ കൊന്നുകളയുകയും ചെയ്തു. ഏറ്റവും മാരകരമായി, ഏറ്റവും മൃഗീയമായ, ശപിക്കപ്പെട്ട ആ ക്രൂശ് മരണം കർത്താവ് യേശു ക്രിസ്തു നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ആ ക്രൂശിൽ താൻ അനുഭവിക്കുവാനിടയായി. സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികം സ്നേഹം ഇല്ല എന്ന് പറയുമ്പോൾ, ശത്രുക്കളായിരുന്ന നമുക്ക് വേണ്ടി ദൈവം കാണിച്ച ആ വലിയ സ്നേഹം എത്രമാത്രം വർണ്ണിച്ചാലും കഴിയാത്ത ഇത്ര വലിയ സ്നേഹം. ആ സ്നേഹം പ്രകടിപ്പിക്കുക മാത്രമല്ല, ദൈവം കാത്തിരിക്കുകയാണ്. പത്രോസ് എഴുതിയ 9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ദൈവം സ്നേഹം വെളിപ്പെടുത്തുക മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ മരണം വരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് മാത്രമല്ല, ആ സ്നേഹം ഇന്നും കാത്തിരിക്കുകയാണ്, ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എല്ലാവരും മാനസാന്തരപ്പെടുവാൻ, എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ കൂടെ പഠിക്കുന്നവർ, കൂടെ ജോലി ചെയ്യുന്ന അനേകർ ഈ സ്നേഹത്തിലേക്ക് ഇന്ന് കടന്നു വന്നിട്ടില്ല. ആ സ്നേഹത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. അവരുടെ സ്നേഹത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് വെച്ച് വലിയവനായി ദൈവം കാത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും, നമ്മുടെ കുറവുകളെ അംഗീകരിച്ച്, നമ്മുടെ പോരായ്മകളെ അംഗീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മാനസാന്തരത്തോടെ ക്ഷമാപണത്തോടെ മടങ്ങി വരികയും ഈ സ്നേഹത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവരെ, അവരോട് ഈ കർത്താവിനെക്കുറിച്ച് അറിയിച്ച് അവരെ ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കൊണ്ടുമുള്ള ആ ഉത്തരവാദിത്വം പൂർണ്ണമായി വിശ്വസ്തതയുടെ നിറവേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, നാം കേട്ടതുപോലെ ഇതുപോലെ നമ്മെ കരുതുവാൻ, ഇതുപോലെ നമ്മെ സ്നേഹിക്കുവാൻ, ഇതുപോലെ നമ്മെ പരിപാലിക്കുവാൻ മതിയായ വേറൊരു ദൈവമില്ല, വേറൊരു സ്നേഹമില്ല. ഈ സ്നേഹം മാത്രമാണ് യഥാർത്ഥമായ സ്നേഹം. ഈ സ്നേഹത്തിൽ ഉൾപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ആ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവം ആ കർത്താവ് വീണ്ടും വരാനായിട്ട് പോവുകയാണ്. നാം പത്രോസിൻ്റെ ലേഖനത്തിൽ വായിച്ചു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല, ചിലർ മാനസാന്തരപ്പെടട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ കാഴ്ചപ്പാടിലുള്ള അവസാന വ്യക്തിയും മാനസാന്തരപ്പെടുമ്പോൾ ആ കാഹ്ലനാദം നമ്മുടെ കാതുകളിൽ കേൾക്കുവാനിടയാകും. നമ്മുടെ കർത്താവ് വേഗം മടങ്ങി വരാനായിട്ട് പോവുകയാണ്. ആ പ്രത്യാശയോടെ ഈ നല്ല ദൈവത്തെ, ഈ നല്ല സ്നേഹത്തെ നമുക്ക് വാഴ്ത്തിപ്പാടാം, അവനെ സ്തുതിക്കാം. അവനെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. യേശു മാത്രം എൻ്റെ